നമസ്കാരം. 2008 മുമ്പ് നികന്ന് പുരയിടമായി കിടക്കുന്ന ഭൂമി, ആ ഭൂമി വില്ലേജ് റെക്കോർഡ് പ്രകാരം നിലമെന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം വില്ലേജ് റെക്കോർഡിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാറ്റി പുരയിടമാക്കാം. അതായത് 25 സെന്റ് വരെ സൗജന്യമായി നമുക്ക് പുരയിടമാക്കി മാറ്റുന്നതിന് ഇപ്പോൾ തടസ്സമൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മൾ വിശദമായി ക്ലാസ് എടുത്തതാണ്. അതിനെപ്പറ്റിയുള്ള ക്ലാസ്സിൻ്റെ വീഡിയോ ആവശ്യമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ടുഗദർ എന്ന യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. ആ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് പ്രധാനമായിട്ടും സർവേ നമ്പർ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടാത്ത കേസുകളായിരുന്നു. അതായത് 2008 മുമ്പ് നികന്നുപോയ ഭൂമി. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ കണ്ട പലരും ചില സംശയങ്ങൾ ഉന്നയിച്ചു, കമൻ്റായി രേഖപ്പെടുത്തി. അതായത് പറഞ്ഞത് 2008 മുമ്പ് അവരുടെ ഭൂമി നികന്നുപോയതാണ്, പക്ഷേ തെറ്റായി ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടുപോയി. ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂമിയല്ല നിലമെന്ന കാറ്റഗറിയിൽ കണക്കാക്കുള്ളൂ. അത് കാരണം അവർക്ക് അവരുടെ വസ്തുവിൻ്റെ തരം പുരയിടത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അതിനെപ്പറ്റി ഒരു ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടതും പ്രകാരമാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഗെറ്റ് ടുഗദർ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അത് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വേറെ ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോ ആവശ്യമുണ്ട് അല്ലെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, സംശയമുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക. ആ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഭൂമിയുടെ തരം മാറ്റുന്നതിനുള്ള അധികാരം RDOമാർക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ സബ് കളക്ടർമാർക്ക്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതാത് പ്രദേശത്തെ RDOമാർക്കാണ്. നമ്മൾ സമർപ്പിക്കുന്നത് ഫാറൻ നമ്പർ 5 അപേക്ഷയാണ്. പക്ഷേ ആ അപേക്ഷ അപ്പീൽ അപേക്ഷയാണ്. അപ്പീൽ അപേക്ഷ എന്ന് പറയാൻ കാരണം ഓരോ പ്രദേശത്തും LMMC ഉണ്ട്, അതായത് പ്രാദേശിക നിരീക്ഷണ സമിതി. അതിൽ അംഗങ്ങൾ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, കർഷക പ്രതിനിധികൾ. ഓരോ പ്രദേശത്തെയും ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ട ഭൂമിയെപ്പറ്റിയുള്ള വിവരങ്ങളും എല്ലാം കണ്ടെത്തി തയ്യാറാക്കി ആ യോഗം കൂടി യോഗം അംഗീകരിച്ച് യോഗത്തിൻ്റെ മിനിറ്റ്സും തീരുമാനം എല്ലാം കൂടി RDO മുമ്പാകെ സമർപ്പിച്ച് RDO അത് പരിശോധിച്ച് അതിൻ്റെ തീരുമാനമെടുത്ത് അത് ഫൈനലായി ഡാറ്റ ബാങ്കായി നിലവിൽ വന്നിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഇനി നമുക്ക് അപ്പീലായിട്ടാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ RDO മുമ്പാകെ നമ്മൾ അപ്പീൽ അപേക്ഷ ഫാറൻ നമ്പർ 5 നമ്മൾ സമർപ്പിക്കണം. അപേക്ഷ ഫാറം അതാത് പ്രദേശത്തെ RDO ഓഫീസിൽ നിന്ന് സൗജന്യമായി വാങ്ങാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ 100 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പും ഭൂനികുതി അടച്ചതിൻ്റെ രസീതും കൂടി അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ്. അപേക്ഷയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാരണം ഡാറ്റ ബാങ്കിൽ ഈ ഭൂമി ഉൾപ്പെടാനുണ്ടായ സാഹചര്യം, ഡാറ്റ ബാങ്കിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നതിനുണ്ടായ കൊണ്ടുള്ള കാരണങ്ങൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ആ പൂരിപ്പിച്ച് അപേക്ഷ RDO മുമ്പാകെ സമർപ്പിക്കണം. RDO മുമ്പാകെ സമർപ്പിക്കപ്പെട്ട അപേക്ഷ, ആ അപേക്ഷ അതായത് LMMC, അതായത് പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് കൈമാറുന്നതാണ്. പ്രാദേശിക നിരീക്ഷണ സമിതി ആ അപേക്ഷ സ്ഥലം പരിശോധിക്കുന്നതാണ്. ആ പരിശോധിച്ചിട്ട് അവർക്ക് 2008 മുമ്പ് ഈ വസ്തു നികന്നതാണ് എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷകനോട് ഹാജരാക്കാൻ ആവശ്യപ്പെടും. അതായത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് KSREC, അതായത് കേരള സ്റ്റേറ്റ് റിമോട്ട് എൻവയോൺമെൻറ്റൽ സെൻറ്റർ, ഇതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. ഈ ഓഫീസിൽ നിന്ന് നമ്മൾ നമ്മുടെ സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമി 2008 മുമ്പ് ഏതവസ്ഥയിലായിരുന്നു എന്ന് അവരുടെ സാറ്റലൈറ്റ് പിക്ചർ വെച്ച് നേരത്തെ എടുത്ത പിക്ചറും ഇപ്പോഴത്തെ പ്രസൻറ്റ് പിക്ചറും കൂടി എടുത്ത് അനലൈസ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് LMMC ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പാകെ ഹാജരാക്കണം.
ശേഷം അവർ യോഗ തീരുമാനമെടുത്ത് വിവരം മിനിറ്റ്സ് ഉൾപ്പെടെ യോഗ തീരുമാനം ഉൾപ്പെടെ ആർഡിഒ മുമ്പാകെ സമർപ്പിക്കുന്നു. LMMC ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആർഡിഒ ആവശ്യപ്പെട്ടേക്കാം. ആർഡിഒ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ശേഷം ആർഡിഒ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കും. ഡാറ്റാ ബാങ്കിൽ നിന്ന് ഈ സർവേ നമ്പർ മാറ്റാവുന്നതാണോ ഇല്ലയോ എന്നുള്ള തീരുമാനം എടുക്കും. ചിലപ്പോൾ ആർഡിഒ ഓഫീസിൽ നിന്ന് അദ്ദേഹമോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളോ വന്ന് അപേക്ഷ സ്ഥലം പരിശോധിക്കും. ശേഷം തീരുമാനം എടുക്കും. തീരുമാനം എടുത്തിട്ട് വിവരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ അറിയിക്കും. അതോടൊപ്പം തന്നെ അപേക്ഷകനെ അറിയിക്കും. അപ്പോൾ ഇതാണ് ഈ ഇതിലുള്ള നടപടിക്രമങ്ങൾ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതാണ്. ഇതുപോലുള്ള വിജ്ഞാനപ്രദവും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതുമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൂടി ചെയ്യുക. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.